ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം വിവരം കിട്ടിയപ്പോഴാണ് നമ്മൾ എഫ്ഐആർ എടുക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. എന്നാ ഇൻഫർമേഷൻ ഡേറ്റ് അല്ല, കാരണം ഈ മാധ്യമങ്ങളുടെ വഴി മനസ്സിലാവുന്നത് മാർച്ച് മാസം തൊട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. മാർച്ച് മാസം തൊട്ടാണെങ്കിൽ ദീസ് ടു ത്രീ ഡേയ്സ് ഹിയർ ആൻഡ് ദെയർ ഈസ് നോട്ട് വെരി റെലവെന്റ്. വാട്ട് ഈസ് റെലവെന്റ് ഈസ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്, എപ്പോഴാണ് ഇത് തുടങ്ങിയത്, എപ്പോഴാണ് ഇത് ആർ കയ്യിലേക്ക് പോയി, ഇതാണ് നമുക്ക് റിലവൻസ്. ഇന്നലെ എഫ്ഐആർ ആയതുകൊണ്ട് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ബിക്കോസ് അവിടെ യൂസ് ചെയ്ത ലെറ്റർസ് അതൊക്കെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാമിനെ ബന്ധപ്പെട്ടുള്ള ലെറ്റർസാണ്, ഗവൺമെന്റ് പോസ്റ്റിന് വേണ്ടിയുള്ള ലെറ്റർസാണ്. സോ എവറിഥിങ് ഈസ് റിലവെന്റ്. യു വിൽ ഹാവ് ടു എക്സാമിൻ മെനി പീപ്പിൾ. ഡിപ്പാർട്ട്മെന്റ്സിൽ ചോദിക്കേണ്ടി വരും, അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ചോദിക്കേണ്ടി വരും. നമ്മൾ പരാതിക്കാരൻ പറയുന്ന ഈ ഹരിദാസൻ എന്ന ആള് നമുക്ക് ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. മാധ്യമങ്ങളുടെ വഴിയാണ് ഇയാളെ പരാതിക്കാരൻ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കിട്ടിയ FIS നമുക്ക് കിട്ടിയ പ്രഥമ ഇൻഫർമേഷനിൽ ഇയാളെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരാൾ പൈസ കൊടുത്തു എന്നത് മാത്രമേ നമുക്ക് വിവരമാണ് ഓൺ റെക്കോർഡ്. ബാക്കി ഇൻഫർമേഷൻ മുഴുവൻ മീഡിയ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ റെക്കോർഡ് ഇൻഫർമേഷൻ മുഴുവൻ നമ്മൾ ഹരിദാസനെ ചോദിച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ആരുടെയൊക്കെ പേര് അദ്ദേഹം എടുക്കുന്നു, ആരുടെയൊക്കെ കയ്യിലെ അദ്ദേഹം ഓൾറെഡി പൈസ കൊടുത്തു, വേറെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി, ആ ഡോക്യുമെൻറ്റ്സ് വ്യാജമാണോ കറക്റ്റാണോ, ഇമെയിൽസ് കറക്റ്റ് ഡൊമൈൻസ് ആണോ അല്ലയോ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതൊരു രണ്ടാമത്തെ ഘട്ടമാണ്. ശരിക്കും ഒരു ജോബ് ഫ്രോഡ് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചിലപ്പം അവർ എറായിട്ട് വീണു, പക്ഷേ അതൊരു കുട്ടം തന്നെ, ഒരു കറപ്റ്റ് ബിഹേവിയറാണ്. ഒരു ജോലിക്ക് വേണ്ടി പൈസ കൊടുക്കുന്നു എന്നുള്ളത് ഒരു നമ്മുടെ PSC ഫ്രോഡിൽ കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പൈസ തരാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഒഫെൻസ്. ബട്ട് അതിൻ്റെ ഒരു നിലയുണ്ട്, ഇതിനേക്കാൾ വലിയ നില പൈസ വാങ്ങിക്കുന്ന ആളുടെയാണ്. അപ്പോൾ അത് ആരാണ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഇറ്റ് ഈസ് എ ലെസർ ഈവിൽ, ബട്ട് ഇറ്റ് ഈസ് എൻ ഈവിൽ. ഇന്ന് തൊട്ട് നമ്മൾ അതിന്റെ പുറകിലാണ്. അത് അതിപ്പോ പറയാനായിട്ടില്ല, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് അവർ പ്രയോറിറ്റി ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫുൾ വെർഷൻ ആൻഡ് ടേക്ക് എവിഡൻസ് ഫ്രം ഹരിദാസൻ. അത് ചെയ്തിട്ട് നമ്മൾ അടുത്ത അത് നമുക്ക് എവിഡൻസ് കിട്ടിയാൽ ആരും നോബഡി ഇസ് അബവ് ലോ. വി ഓൺലി ട്രീറ്റ് ഇറ്റ് ആസ് എ ഫസ്റ്റ് ഇൻഫർമേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ബിക്കോസ് സംബഡി ഇസ് എ കംപ്ലൈന്റ് നോബഡി ഗെറ്റ്സ് എ പ്രൊട്ടക്ഷൻ. വൺസ് ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ് എനി എവിഡൻസ് ദേ ആർ സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, താങ്ക് യു. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വ്യക്തമാക്കിയത്. പരാതി ലഭിച്ചത് അത് ഇന്നലെയാണ് എന്ന് പറയുന്നു. പോലീസ് ആസ്ഥാനത്തു നിന്നുമാണ് ആ പരാതി ലഭിച്ചതെന്ന് പറയുന്നു. പരാതിക്കാരൻ യഥാർത്ഥത്തിൽ അഖിൽ മാത്യു ആണ്. അതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഹരിദാസ് എന്ന് പറയുന്നയാൾ പണം നൽകി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഹരിദാസ് എന്ന് പറയുന്നയാൾ പരാതിക്കാരനാണെന്ന് മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നത്. അയാൾക്കാണ് പണം നഷ്ടപ്പെട്ടതെന്ന് അറിയുന്നത്. പക്ഷേ നിലവിലെ കേസ് പ്രകാരം ഈ പരാതി നൽകിയത് കേസെടുത്തിരിക്കുന്നത് അഖിൽ മാത്യു നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. മലപ്പുറത്തേക്ക് പോലീസ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹരിദാസിനെ ചോദ്യം ചെയ്യും. അപ്പോഴായിരിക്കും ഇതിലൊരു വ്യക്തത ഉണ്ടാവുക എന്നുകൂടിയാണ് ഇപ്പോൾ സി എച്ച് നാഗരാജു പറയുന്നത്.